Animal cloning. The formation of one or more genetically identical animal from single parent animal is called animal cloning. Keith Campbell and Aaron Wilmot. സോ ഇവരാണ് ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തിയത് ആൻഡ് ഡോലി എന്ന് പറഞ്ഞ ഷീപ്പിലാണ് നമ്മൾ ഈ ക്ലോണിംഗ് പരീക്ഷണം നടത്തിയത് സോ നമ്മളിവിടെ രണ്ട് ഷീപ്പ് എടുക്കുന്നുണ്ട് അതിൽ ഒരു ഷീപ്പ് എന്ന് പറയുന്നത് ഫിൻഡോർസെറ്റ് ഷീപ്പ് ആയിരിക്കും ആൻഡ് ഈ ഷീപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഷീപ്പ് വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത് ദ സെക്കൻഡ് ഷീപ്പ് എന്ന് പറയുന്നത് സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ആയിരിക്കും പേര് പോലെ തന്നെ അതിൻ്റെ ഫേസ് ബ്ലാക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത് സോ ഇതാണ് സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഷീപ്പ് സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഷീപ്പിൽ നിന്ന് നമ്മളൊരു സെല്ല് നമ്മളെടുക്കും വിച്ച് ക്യാൻ ബി എനി മാമറി സെൽസ് ആയിരിക്കും നമ്മളെടുക്കുന്നത് സോ നെക്സ്റ്റ് ഷീപ്പായിട്ടുള്ള സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിൽ നിന്ന് നമ്മൾ എഗ് സെല്ലാണ് നമ്മളെടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സെല്ല് അതായത് നമ്മുടെ മാമറി സെൽസിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യും ആൻഡ് സെക്കൻഡ് സെല്ലായിട്ടുള്ള എഗ് സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് റിമൂവ് ചെയ്യും അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസിനെ എക്സ്ട്രാക്ട് ചെയ്തു വേറൊരു സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് റിമൂവ് ചെയ്ത് അൺന്യൂക്ലിയേറ്റഡ് സെൽസ് എടുത്തു അപ്പോൾ നമ്മുടെ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഉണ്ട് അൺന്യൂക്ലിയേറ്റഡ് സെല്ലും ഉണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ സെൽസിനെയും അൺന്യൂക്ലിയേറ്റഡ് സെൽസിനെയും നമ്മൾ ഫ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് ബൈ ഗിവിങ് എ ഇലക്ട്രിക്കൽ ഷോക്ക് നമുക്കൊരു സൊമാറ്റിക് സെൽസ് കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സൊമാറ്റിക് സെൽസിനെ നമ്മൾ പെട്രി പ്ലേറ്റിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് സോ സൈഗോട്ട് സ്റ്റേജിൽ നിന്ന് അത് എംബ്രിയോ ആയിട്ട് മാറും ആൻഡ് നെക്സ്റ്റ് ഈ എംബ്രിയോനെ നമ്മൾ നമ്മുടെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഷീപ്പിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുവാണ് ഇവിടെ നമ്മുടെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഷീപ്പ് ഇവിടെ ഒരു സരോഗേറ്റ് മദർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഷീപ്പ് ഒരു സരോഗേറ്റ് മദറായിട്ട് ഗീവ് ബർത്ത് ടു എ ഡോളി ഷീപ്പ് അപ്പോൾ നമ്മുടെ ഡോളി ഫിൻ ഡോർസെറ്റ് എന്ന് പറഞ്ഞ മദറിനെ പോലെയാണ് ഇരിക്കുന്നത് സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിനെ പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത് ദേ ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിൻ ഡോർസെറ്റ് ഷീപ്പ് ബിക്കോസ് ന്യൂക്ലിയസ് നമ്മൾ ഫിൻ ഡോർസെറ്റ് ഷീപ്പിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തത് ഇത് നമ്മുടെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഷീപ്പ് നൽകിയത് വെറും അൺന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ല് മാത്രമാണ് നമ്മുടെ ഫിൻ ഡോർസെറ്റ് ഷീപ്പാണ് ന്യൂക്ലിയേറ്റഡ് സെൽസ് കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫിൻ ഡോർസെറ്റ് ഷീപ്പിൻ്റെ കാണിക്കുന്നത് സോ ഡോളി എക്സ്പ്രസ് വൈറ്റ് കളർ ഓക്കെ ആൻഡ് ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ മോഡലാണ് നടക്കുന്നത് പിന്നെ ഡോളി വലുതായതിന് ശേഷം ഷിഗി ബർത്ത് ടു ബോണി അതുപോലെ വേറെ അഞ്ചോളം കുട്ടികൾക്കും ബർത്ത് കൊടുത്തിട്ടുണ്ട് ഡൈഡ് ഇൻ 14 February 2003 by lung cancer.